തന്നെ. ശരി പറയണം. അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ അശരീരമൊക്കെ ഉണ്ടായി. പിന്നെ ആ ഈ അശരീരി പിന്നെയും തുടർന്ന് പല പല അശരീരികളും സംഭവങ്ങളും കുറച്ച് പതിവായിട്ടും ഉണ്ടായിക്കൊണ്ടിരുന്നു. അപ്പം അങ്ങനെ ഇരിക്കുമ്പോൾ വിനീന്ദ്രൻ്റെ പാദത്തിൽ നിന്ന് പൂജാമുറിക്കകത്തു നിന്ന് ഒരാൾ ഒന്ന് വരും പോലെ ഒരു ശബ്ദം കേൾക്കും. അവൻ വന്ന സമയത്ത് പറയും, വന്ദേൻ ബാലക എന്ന് പറയും, ഞാൻ ജടാചാരിയാണ്, ഭുവനേന്ദ്രൻ്റെ പാദത്തിൽ നിന്നാണ് ഞാൻ വരുന്നത് എന്ന് പറഞ്ഞ് പല ഒരുപാട് ഒരു കാര്യം പല കാര്യങ്ങളും ദേവന്മാരും ദേവസ്ത്രീകളും നമുക്കറിഞ്ഞ അറിയാൻ പാടില്ലാത്ത പല ഭാഷകളിലുള്ള ശബ്ദങ്ങളും ഫലന സ്തുതിപ്പുകളും ദേവസ്ത്രീകൾ വരുന്നത് ഇങ്ങനെ പലതുമൊക്കെ ഉണ്ടായി. അതിനുശേഷം ഇവിടെ ഭയങ്കര ആൾക്കാരും ഇതൊക്കെ കേൾക്കാനായിട്ട് പല സ്ഥലത്തു നിന്നും പല പല ആൾക്കാരൊക്കെ ഇവിടെ വന്നുകൊണ്ടിരുന്നു. അങ്ങനെ ആയിരുന്നു. എന്തെങ്കിലുമൊക്കെ കാണാതൊക്കെ ഇരുന്നാലും ആരെങ്കിലും മോഷിച്ചുകൊണ്ട് പോയിട്ടുണ്ടെങ്കിൽ അത് അശരീരിൽ വിളിച്ച് പറയും. പിന്നെ ഒന്ന് രണ്ട് പ്രാവശ്യം ഇവിടെ എന്തോന്ന് ആരോ ക്ഷുദ്രം ചെയ്ത് വെച്ചിരിക്കുന്നു ഈ കുഞ്ഞിനെ ഇല്ലാതാക്കാൻ വേണ്ടി എന്ന് താഴെ മേലോട്ടിൽ അച്യുതമ്പിള്ള എന്നൊരാൾ ആണ് ചെയ്ത് വെച്ചിരിക്കുന്നതെന്ന് അശരീരിൽ പറഞ്ഞിട്ടുണ്ട്. അവരൊക്കെ ഒടുവിൽ അത് വളരെ കഷ്ടപ്പെട്ടൊക്കെ മരിക്കുകയും ചെയ്തു. അങ്ങനെ ഒരുപാട് സംഭവം ഒടുവിലുണ്ടായിരുന്നത് തീർത്ഥയാത്രയ്ക്ക് പോകണമെന്ന് പറഞ്ഞു പണ്ഡരീപുരത്ത്. അശരീരിൽ പറയും ഒരുപാട് സ്ഥലത്തൊക്കെ ഏറ്റുമാനൂര് അങ്ങനെയൊക്കെ പോകണമെന്ന് അശരീരിൽ പറഞ്ഞ് ഇവരൊരുപാട് സ്ഥലത്തൊക്കെ പോയിട്ടുണ്ട് ഭുവനേന്ദ്രനുണ്ട്. അങ്ങനെ പോയി ലാസ്റ്റ് പറഞ്ഞു നവദിനം ഉണ്ടാകുമെന്ന് പറഞ്ഞിട്ടുണ്ട് അശരീരിലെ എന്ന് പറഞ്ഞു. നവദിനം ഉണ്ടാകുമെന്ന് പറഞ്ഞാൽ അതെന്താണെന്നാണ് എന്ന് ചോദിച്ചാൽ പറഞ്ഞു, അത് ഒരു മഹർഷിക്ക് അനുഗ്രഹം കൊടുക്കാൻ പോവുകയാണ്. പിന്നെ ഇതിനിടയ്ക്ക് ഭുവനേന്ദ്രനെ കാണാതെയൊക്കെ ആവും, കിടക്കുന്നിടത്ത് കാണില്ല. ഭുവനേന്ദ്രൻ കുഞ്ഞായിരിക്കുമ്പോൾ ഭുവനേന്ദ്രനെ ഇങ്ങനെ തൊട്ടിൽ കിടത്തി ഉറക്കിയിരുന്ന ഈ കിടക്കുന്നിടത്ത് കുഞ്ഞിനെ കാണില്ല. അയ്യോ കുഞ്ഞിനെ കണ്ടില്ല കണ്ടില്ല എന്ന് പലയിടത്തും അന്വേഷിക്കുമ്പോൾ കുഞ്ഞിനെ എവിടെയെങ്കിലും അങ്ങ് യാതെങ്കിലും വഴികളില്ല എവിടെയെങ്കിലും ദൂരെ മാറ്റിക്കൊണ്ട് ഇട്ടിരിക്കും. ചിലപ്പം ബാക്കിയാലിൻ്റെ അകത്ത് എവിടെയെങ്കിലും കിടക്കും. അത് അപ്പോഴേ അശരി തുടങ്ങി ആ സമയത്താണ്. കുറച്ച് ദിവസം അങ്ങനെയൊക്കെ ഒരുപാട് സംഭവങ്ങൾ എന്നാൽ എനിക്കിത് അത്ര ക്ലിയറാണ് പറയാനും അത്ര അറിഞ്ഞിട്ടുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഞാനും അപ്പോഴും